കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ആറ്റിങ്ങൽ നഗരസഭയും സംയുക്തമായി കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നു. ഒക്ടോബർ 22, 23, 24, 28 തീയതികളിലായി ശ്രീപാദം സ്റ്റേഡിയം ഉൾപ്പെടെ വിവിധ വേദികളിലായാണ് കേരളോത്സവം നടന്നുവരുന്നത്. ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു വലിയ കായിക പ്രതിഭകളെ വാർത്തെടുത്ത പട്ടണമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ കായിക മാമാങ്കത്തിനായി തയ്യാറെടുത്ത് വരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലൊരു ലക്ഷ്യം കാണും, ഞാൻ അല്ലെ അതിന്റെ മത്സരത്തില് എനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കണം എന്ന ഒരു മനസ്സോടുകൂടി ആവണം നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. 22, 23, 24 തീയതികളിലായി ഷട്ടിൽ, ബാഡ്മിന്റൺ, അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങി വിവിധ കായിക മത്സരങ്ങൾ നടന്നു. ഒക്ടോബർ 28 രാവിലെ 9 മണി മുതൽ വടംവലി മത്സരവും 3 മണി മുതൽ പഞ്ചഗുസ്തി മത്സരവും നടക്കും. കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ആറ്റിങ്ങൽ നഗരസഭാങ്കണത്തിൽ നടക്കും. യുവതി യുവാക്കളുടെ കലാപരവും സാംസ്കാരികപരവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഒരവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.